വൺസ് അഗൈൻ വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ് അജയ് ടെക് ടിപ്സ്. ഞാൻ അജയ്, നിങ്ങൾ ഏവർക്കും സുപരിചിതൻ. അപ്പൊ ഞാൻ ഇന്ന് വന്നത് ഒരു വിഷമിക്കണ വാർത്തയായിട്ടാണ്. നിങ്ങളുടെ തമ്മിലേത് കണ്ടപ്പോ തന്നെ മനസ്സിലുണ്ടാവും, എന്റെ ഒരു സുഹൃത്തിന്, വളരെ അടുത്ത സുഹൃത്തിന് 50,000 രൂപ പോയി. അതെന്താണ് കാര്യം, ഏതാ കാര്യം പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എന്റെ ചാനലിൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഈ വീഡിയോ ലൈക്കിനേക്കാളും കമന്റിനേക്കാളും കൂടുതൽ ഷെയർ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ആളിലേക്ക് എത്തിക്കണം, കാരണം ആർക്കും ഇങ്ങനെ ഒരു അബദ്ധം പറ്റരുത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതായത് എന്റെ സുഹൃത്ത്, അവരുടെ പേര് പറയുന്നതിന് പ്രശ്നമില്ല, അവർ കൺസെന്റ് തന്നോണ്ട് തന്നെ പറയാം, ഡോക്ടർ ഗംഗ എന്റെ വളരെ അടുത്ത സുഹൃത്താണ്. അവര് ഒരു ഷോപ്പിംഗ് മാളിൽ പർച്ചേസ് ചെയ്യാൻ പോയപ്പം 50,000 rupees ഓൺലൈൻ ട്രാൻസാക്ഷൻ, ഈ കാർഡ് ട്രാൻസാക്ഷൻ മൊബൈലിൽ നിന്ന് നഷ്ടപ്പെട്ടു. അപ്പൊ അതെങ്ങനെയല്ലേ പറഞ്ഞുതരാം. അവര് ആ മാളത്തെ വൈഫൈ ആണ് യൂസ് ചെയ്തത്. മാളത്തെ വൈഫൈ യൂസ് ചെയ്തിട്ട് പബ്ലിക് വൈഫൈ യൂസ് ചെയ്തിട്ട് ട്രാൻസാക്ഷൻ നടത്തി, ഒരു പർച്ചേസ് നടത്തി. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ അവരെ 50,000 rupees പോയി. അപ്പൊ മാളത്തെ ആൾക്കാരാണോ, ഏതാ മാളെന്നൊന്നും ഞാൻ പറയില്ല, കോഴിക്കോട്ടുള്ള ഒരു പ്രശസ്ത മാളിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അതായ ഉടനെ അവരെന്നെ വിളിച്ചു, ഞാൻ കോഴിക്കോട് സൈബർ ടീമായിട്ട് നമ്മൾ കോർഡിനേറ്റ് ചെയ്തു. അപ്പൊ അവരോടും ചോദിച്ചത് അജയന്റെ ഫ്രണ്ടായിട്ട് പറഞ്ഞു കൊടുത്തില്ല എന്ന്. പക്ഷെ ഇതിൽ വന്നിരിക്കുന്നത് രണ്ട് രീതിയിൽ ഈ ഒരു ഹാക്കിംഗ് അല്ലെങ്കിൽ ഈ ഒരു ചീറ്റിംഗ് നടത്തപ്പെടാം. അതായത് ഫസ്റ്റ് പറയാന്ന് വെച്ചാൽ സ്നിഫേഴ്സ്, പിന്നെ രണ്ട് റോഗ് ആക്സസ് പോയിന്റ്. ഇങ്ങനെ പറഞ്ഞ ഒരു കോമൺ മാൻ അത് മനസ്സിലാവില്ല. അപ്പം വളരെ വിശദീകരിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്നിഫിംഗ് മെത്തേഡാണ്. അതായത് നമ്മളൊരു നെറ്റ്വർക്കിലാണെങ്കിൽ, നെറ്റ്വർക്കിംഗ് അറിയാണെങ്കിൽ, ഒരു വൈഫൈയിൽ കണക്ട് ചെയ്താൽ ബാക്കി വൈഫൈയിലുള്ള ആൾക്കാർക്ക് ലാപ്പോ അല്ലെങ്കിൽ ലാപ്പിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാലി ലിനക്സോ അല്ലെങ്കിൽ അങ്ങനത്തെ സോഫ്റ്റ്വെയർസ് അധികം ഞാൻ പറയുന്നില്ല, ആ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മൊബൈലിലും അത് അങ്ങനത്തെ കുറച്ച് സോഫ്റ്റ്വെയർ ഉണ്ട്, അത് വെച്ചിട്ട് നമ്മുടെ സെയിം നെറ്റ്വർക്കിലുള്ള ആൾക്കാരെ സിസ്റ്റത്തിന്റെ ഡീറ്റെയിൽസ് എടുക്കും. ഇപ്പൊ എനിഡെസ്ക് വെച്ചിട്ടൊക്കെ കുറെ തട്ടിപ്പുണ്ട്. എനിഡെസ്കിനെ കുറിച്ച് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ എന്റെ വീഡിയോസ് തന്നെയാണ് കാണാം. അത് ഞാൻ അഭിമാനത്തോടുകൂടെ പറയാം, കാരണം എനിക്ക് കുറെ കോൾസ് വരുന്നുണ്ട്. പക്ഷെ ഞാനത് അഹങ്കാരമായിട്ട് പറയല്ല, അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇന്നും കൂടെ എനിക്ക് കോൾ വന്നിട്ടില്ല. നിങ്ങൾക്ക് യൂട്യൂബ് സെർച്ച് ചെയ്താൽ അറിയാം, എനിഡെസ്ക് മലയാളം എന്ന് സെർച്ച് ചെയ്താൽ ഫസ്റ്റ് സിക്സിൽ എന്റെ വീഡിയോ ഉണ്ട്, ഫസ്റ്റ് ഫൈവിൽ തന്നെ എന്റെ വീഡിയോ ഉണ്ട്, രണ്ട് വീഡിയോ ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണാം എങ്ങനെ തട്ടിപ്പ് നടക്കുന്നു, അത് നമ്മൾ എങ്ങനെ പ്രിവെന്റ് ചെയ്യണം. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് ആണ് നമ്മൾ പറയുക. അങ്ങനെ പറയുമ്പോൾ എന്താണ്, നിങ്ങളിത് കണ്ടിരിക്കണം, എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു തട്ടിപ്പ് സംഭവിക്കില്ല, ഓൺലൈൻ തട്ടിപ്പ് സംഭവിക്കില്ല. ഇപ്പൊ ഈ ഒരു കേസിലേക്ക് നമുക്ക് മടങ്ങി വരാം. അപ്പൊ ഇവര് പറയണെന്ന് വെച്ചാൽ സെയിം നെറ്റ്വർക്ക് ആണെങ്കിൽ ഇപ്പൊ നമ്മൾ പബ്ലിക് വൈഫൈന് നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് നടത്താതിരിക്കുക, കാരണം അത് വരുമ്പം നമ്മുടെ ഗേറ്റ് വേ ഓപ്പൺ ആയിരിക്കും. ആ ഗേറ്റ് വേയിലേക്ക് ഇവരെ നുഴഞ്ഞു കയറിയിട്ട് അവരെന്ത് ചെയ്യും, ക്യാഷ് അടിച്ചു മാറ്റി. അത് ഒരു മെത്തേഡ്. ഇതിന് കുറച്ച് പ്രോഗ്രാമിംഗ് കാര്യങ്ങളൊക്കെ വേണം. ഇനി അടുത്തത്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു മാള്, ഇപ്പൊ ഷോപ്പേഴ്സ് മാൾ എന്നൊരു പേര് ഞാൻ ഇടാണ്, അല്ലെങ്കിൽ അജയ് മാൾ, ഞാൻ മാള് തുടങ്ങിയില്ല, ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിന്ന് ഞാൻ ഇവിടെ പറയില്ല. അതുകൊണ്ടാണ് അജയ് മാൾ പറഞ്ഞൊരു മാളിൽ ഞാനൊരു വൈഫൈ വെക്കുന്നു, ഒരു വൈഫൈ മോഡം അവിടെ സെറ്റ് ചെയ്യുന്നു, മോഡത്തിന്റെ പേര് അജയ്, അജയ് എന്ന് പറഞ്ഞിട്ട് ഒരു മോഡം സെറ്റ് ചെയ്യുന്നു. അതിനൊരു പാസ്വേഡ് ഞാൻ കൊടുക്കുന്നു, SSID, അതായത് മോഡത്തിന്റെ ID അജയ് എന്ന് പറഞ്ഞു കൊടുത്തു. പാസ്വേഡ് ഞാൻ കൊടുക്കുന്നത് ഒരു ASD.123 പറഞ്ഞൊരു പാസ്വേഡും കൊടുത്തു. അപ്പൊ ഈ ഒരു ഹാക്കർ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, അവിടെ പുള്ളിയും ഒരു ആക്സസ് പോയിന്റ് വെക്കാത്ത, അവരെ മൊബൈലാവാം വൈഫൈ ആക്സസ് പോയിന്റ്സ് ആയിരിക്കാം നമ്മുടെ ജിയോഫൈ പോലെ, അതിനും ഇതേ പേര് കൊടുക്കുന്നു അജയ്. അതും കാണിക്കും, കാരണം അതിന് പവർ കൂടിയിട്ടുണ്ടെങ്കിൽ അതും കാണിക്കും. എന്നിട്ട് പാസ്വേഡ് ഇവരെ അതേ ആ മാളിൽ നിന്ന് പാസ്വേഡ് എടുത്തണം, സെയിം പാസ്വേഡ് തന്നെ ആയിരിക്കും ഇതിനും കൊടുക്കുക, അല്ലെങ്കിൽ ഡിഫറെന്റ് പാസ്വേഡ്. അപ്പൊ ഒരു റിക്വസ്റ്റ് വരുമ്പോൾ ഇവരെന്ത് ചെയ്യും, ഇത് ആക്സെപ്റ്റ് ചെയ്യും. അപ്പൊ അതിന് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതേ നെറ്റ്വർക്ക് തന്നെ ഇവരെ ഡിവൈസ്, അത് ലാപ്ടോപ്പ് ആവാം, ഡെസ്ക്ടോപ്പ് ആവാം, മൊബൈൽ ഫോൺ ആവാം, അതിൽ വെച്ചിട്ട് ഇവർ ചെയ്യുന്ന സ്നിഫി ആണുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യാം. അപ്പൊ ഈസി ആയിട്ട്, കാരണം എന്താ, ഇവർ കണക്ട് ചെയ്യുന്ന, അപ്പൊ ഇവർക്ക് ആ ഒരു ഡിവൈസിൽ നിന്നാണ് IP കൊടുക്കുന്നത്, പിന്നെ ഇവരെ സിസ്റ്റത്തിന്റെ MAC അഡ്രസ്സും കിട്ടും. പിന്നെ അത്യാവശ്യം ഹാക്കിംഗ് ബുദ്ധിയുള്ള ഒരാളാണെങ്കിൽ, കുബുദ്ധിയുള്ള ഒരാളാണെങ്കിൽ, ദുഷ്ടബുദ്ധിയുള്ള ഒരാളാണെന്ന് വെച്ചാൽ പൈസ എടുക്കാൻ പറ്റും. ആ പൈസ പോയ സോഴ്സ്, അതൊരു പർച്ചേസ് ആയിരുന്നു, അവർ നടത്തിയത് ഓൺലൈൻ പർച്ചേസ് ആണ്, അത് കണ്ടുപിടിക്കാനും ഇതൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെയാണ് കാർഡിങ്ങിലേക്കൊക്കെ വരിക. ഇപ്പൊ കാർഡിംഗ് എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർ സാധനം പർച്ചേസ് ചെയ്യുന്നത് അത് ചെയ്യരുത്, കാരണം വേറെ ഒരാളുടെ നൈപ്പിന്റെ പൈസ ആയിരിക്കും അതിലേക്ക് പോവുക.
അപ്പൊ ഇവർക്ക് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി പറയുന്ന സീരീസ് നമ്മളൊരു പബ്ലിക് വൈഫൈ യൂസ് ചെയ്യുന്ന ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കാരണവശാലും നമ്മൾ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ചെയ്യരുത്. ഗൂഗിൾ പേ തുറക്കാൻ തൊട്ടാൻ പാടില്ല, ബാങ്കിന്റെ ആപ്പ് തൊടാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വൈഫൈ അല്ല, ആരാന്റെ വൈഫൈ ആണ്. ഇപ്പൊ മലയാളിക്ക് ഒരു ഇതുണ്ട്, ഫ്രീ ആയിട്ട് എന്ത് എവിടെ കിട്ടിയാലും. ഇതും അതേപോലെ തന്നെയാണ് സംഭവിച്ചത്. സോറി, ഞാൻ പറഞ്ഞു പോവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഡാറ്റിന്റെ അപ്പൊ ട്രാവൽ ചെയ്യുമ്പോൾ ഗൂഗിൾ മാപ്പിന് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ എന്ത് ചെയ്തത്, അത് വെക്കാണ്ട് ഇവിടുത്തെ വൈഫൈയിൽ കണ്ടത്. അതുകൊണ്ട് 50,000 പോയി. ഒരു 1G, 4 MB ഡാറ്റ പോണേന് പകരം 50,000 പോയി. ഞാനിപ്പോ അത് പറയുകയും ചെയ്തു സൈബർ സെല്ലിൽ നിന്നും, അത് തന്നെയാണ് പറഞ്ഞത്. നമ്മൾ പബ്ലിക് വൈഫൈയിൽ ഒരു കാരണവശാലും കേരള പോലീസ് പറയുന്നുണ്ട്, ഒരു കാരണവശാലും നമ്മൾ ഒരു ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്യരുത്. ഈവൻ എഫ് നിങ്ങളുടെ ഫേസ്ബുക്ക് വരെ സേഫ് അല്ല, ഫേസ്ബുക്ക് ഹാക്ക് ചെയ്യാൻ പറ്റും പബ്ലിക് വൈഫൈ. എനിക്ക് ഒരാ വ്യക്തിനെ നമുക്ക് ടാർജറ്റ് ചെയ്യാന്ന് വെച്ചാൽ അവരെ അവരെ ഏതെങ്കിലും മാളിൽ പോണെങ്കിൽ ഇങ്ങനെ ഒരു ഫ്രീ വൈഫൈ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ആരും ചെയ്യരുത്. അത് ഇട്ട് കൊടുത്താൽ അവരത് കണക്ട് ചെയ്ത് അത് വെച്ചിട്ട് സ്നിഫേഴ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഹാക്ക് ചെയ്യാൻ പറ്റും. ഫേസ്ബുക്ക് മാത്രമല്ല ബൈപ്പാസ് ചെയ്യാൻ പറ്റും. വാട്സപ്പ്, OTPs ഇതൊക്കെ ബൈപ്പാസ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നിങ്ങൾ പബ്ലിക് വൈഫൈയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യരുത്. ഞാനൊന്നും എൻ്റെ പുറത്തുള്ള വൈഫൈയിൽ വരെ, എൻ്റെ വീട്ടിലത്തെ വൈഫൈ അല്ലാണ്ട് പുറത്തുള്ള വൈഫൈയിൽ തന്നെ മൊബൈൽ കണക്ട് ചെയ്യുന്നത് വിരളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്വന്തം ഡാറ്റയുണ്ട്, 1.5 GB അല്ലെങ്കിൽ 2 GB ഡാറ്റയുണ്ട്. അത് വെച്ച് യൂസ് ചെയ്യുന്ന വീട്ടിൽ നെറ്റ് ഉണ്ട്. എന്തിനാണ് നമ്മൾ പുറത്തുള്ള വൈഫൈ എടുക്കുന്നത്? എടുക്കരുത്. ബസ്സിൽ നമുക്ക് വൈഫൈ കിട്ടും, അവർക്ക് അതിൽ ഇതേപോലെ ഒരാൾക്ക് കയറിയിട്ടുണ്ടെങ്കിൽ എടുത്തോടെ. ട്രെയിനിൽ കിട്ടും, റെയിൽവേ സ്റ്റേഷനിൽ കിട്ടും, കോഴിക്കോട് മാനാഞ്ചിറയിൽ കിട്ടും, വേണ്ട. ബീച്ചിൽ കിട്ടും, വേണ്ട. വൈഫൈ വേണ്ട, പബ്ലിക് വൈഫൈ വേണ്ട നമുക്ക്. കാരണം നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ പോയി പോകും. ഇപ്പൊ പബ്ലിക് വൈഫൈ അത്ര എമർജൻസി വെച്ചാൽ യൂസ് ചെയ്യാം. ഒരു മെയിൽ അയക്കാനോ അല്ലെങ്കിൽ ഒരു വാട്സപ്പിൽ ഒരു ഹായ് ഇടാനോ ചാറ്റ് ചെയ്യാനോ ഒക്കെ യൂസ് ചെയ്യല്ലാണ്ട് പ്രധാനപ്പെട്ട ട്രാൻസാക്ഷൻസും പ്രധാനപ്പെട്ട മെസ്സേജസൊന്നും ഒരു കാരണവശാലും പബ്ലിക് വൈഫൈയിൽ നിങ്ങൾ യൂസ് ചെയ്യരുത്. അപ്പൊ ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇപ്പൊ മറ്റൊരു വീഡിയോ കണ്ടവരെ അതേപോലെ തന്നെ ഇനി വരാൻ പോകുന്നുണ്ട്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു 5-6 ആപ്പ് ഒഴിവാക്കിയിട്ടുണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. നാളത്തെ വീഡിയോ അതായിരിക്കും. അതായത് ഒരു നമ്മുടെ അത് നിങ്ങളുടെ ഫോണിൽ അത് ഉണ്ടാവും. ഫോണിൽ നിന്ന് ഗൂഗിളിന് ഒഴിവാക്കാൻ പറ്റില്ല, പാച്ച് അപ്ഡേറ്റ് തന്നിട്ടേ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ അതിൽ നിങ്ങളുടെ ഡാറ്റാസ് ഹാക്ക് ചെയ്യുന്ന മാൽവെയർ ഉണ്ട്. അപ്പൊ അത് ഏതാണ് ആപ്സ് എന്ന് നിങ്ങൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ, സ്റ്റേ സേഫ്, ഗുഡ് ബൈ.